ഫ്രണ്ട്സ്, ആൻഡ്രിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഗുലാബ് ജാമുൻ ആണ്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഗുലാബ് ജാമുൻ മിക്സാണ്, പിന്നെ അര കപ്പ് പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് മിക്സിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി യൂസ് ചെയ്തിട്ടും ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് പാല് ഒഴിച്ചു കൊടുത്തിട്ട് വേണം എപ്പോഴും ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ചപ്പാത്തിയെക്കാട്ടിലും ഇത്തിരി സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് മാവ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് നമുക്കിനി ഇതിനെ അടച്ചു വയ്ക്കാം നല്ല സോഫ്റ്റ് ആവാനായിട്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിലേക്കായിട്ട് ഞാൻ 2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആവാനുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഷുഗർ സിറപ്പ് നമുക്ക് നൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഞാനിട്ടത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഗുലാബ് ജാമിൻ്റെ മിക്സ് ഇപ്പോൾ 10 മിനിറ്റായിട്ട് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഇങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിതിനെ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കയ്യിൽ ഓയിൽ തേച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെയാണ് ആവേണ്ടത്. ഒട്ടും തന്നെ ക്രാക്കില്ലാതെ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടണം. ചെറിയ ചെറിയ ഉരുളകളാക്കിയാൽ മതി, അപ്പോൾ ഈസി ആയിരിക്കും നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടാവട്ടെ, അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. നല്ല ഇടയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അകത്ത് നന്നായിട്ട് വേവില്ല. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും വേവില്ല. അപ്പോൾ അത് കറക്റ്റ് ആവാനായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും മറിച്ചിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് എപ്പോഴും ഇത്തിരി ചൂടുണ്ടാവുന്നത് നല്ലതാണ്. ഒരു ഇളം ചൂടിൽ വേണം നമ്മളെപ്പോഴും ഗുലാബ് ജാമുൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒരു അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിനി ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.